ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കൂൺ മസാലയാണ്. എങ്ങനെ നല്ല രീതിയിൽ കൂൺ മസാല ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു 250 ഗ്രാമോളം കൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പയ്യൊന്ന് ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. ഓരോ കൂണും നമ്മളെടുത്ത് അതിൻ്റെ ഔട്ടർ ലെയറിലെ ബ്രൗൺ കളർ നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. ഇങ്ങനെ ഓരോ കൂണിൻ്റെയും നമ്മുടെ ഔട്ടർ ലെയർ റിമൂവ് ചെയ്ത് കളയുക. കഴിയുന്നത്ര റിമൂവ് ചെയ്ത് കളയാൻ നോക്കുക. ഞാനിതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് തണുപ്പ് മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ഔട്ടർ ലെയർ പൊളിഞ്ഞു വരാൻ കുറച്ച് ബുദ്ധിമുട്ട്. തണുപ്പ് മാറിയതിന് ശേഷമാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ഔട്ടർ ലെയർ പൊളിഞ്ഞു പോരുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ കഴിയുന്നത്ര കൂണിൻ്റെ ഔട്ടർ ലെയർ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഒരുക്കിയെടുക്കാം. ഇത് ഒരുക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസിൽ വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ. ഇതിന് നൈഫ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട, നമുക്ക് കൈകൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മളെടുത്ത എല്ലാ കൂണുകളും തന്നെ ഒരു മീഡിയം സൈസിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഓക്കെ, നമ്മളെടുത്ത കൂണുകളെല്ലാം വാഷ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചു. ഇനി നമുക്ക് അടുത്തായിട്ട് ആവശ്യമായിട്ടുള്ളത് സവാളയാണ്. രണ്ട് ചെറിയ സവാളകൾ ഞാൻ ചെറുതായി തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ്. ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു വെളുത്തുള്ളി ചെറുതായി തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനെടുത്ത് പാനിൽ അല്പം ഓയിൽ ഒഴിച്ച് ആ ഓയിൽ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കുക അതിൽ. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലെ, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക്. നല്ലപോലെ നമ്മൾ ഇളക്കിയിട്ട് ഇതൊരു ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായി. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഇളക്കി ഒരു ബ്രൗൺ കളർ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായി. ഇനി നമുക്കിതിലേക്ക് അല്പം മുളക് പൊടി ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഒരു 5 മിനിറ്റോളം നമ്മൾ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിം യൂസ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഒരു 5 മിനിറ്റോളമായി. ഇപ്പോൾ മുളക് പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം പോയി. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. ചെറിയൊരു തക്കാളി എടുത്ത് ചെറുതായി തന്നെ കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തക്കാളി ഒരു പകുതിയോളം വെന്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ തക്കാളി ഏകദേശമൊക്കെ വെന്തു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കൂണും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചൂടാവുമ്പോൾ കൂണിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും. ആ വെള്ളത്തിലിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ആയി. അപ്പോഴേക്കും കൂണിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിലിട്ട് നമുക്ക് വേവിച്ചെടുത്താൽ മതിയാവും. ഇത് ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലെ വെള്ളമെല്ലാം പറ്റി ഒരു ഡ്രൈ സ്റ്റേജ് ആവുന്ന വരത്തേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം പറ്റി ഏകദേശം ഡ്രൈ സ്റ്റേജ് ആയി. ഇനി നമുക്കിതിലെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കൂൺ മസാല റെഡി ആയി കഴിഞ്ഞു. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.